ആരംഭിക്കട്ടെ. ഞങ്ങൾ കറിയാക്കറിയാന്ന് മറിയാക്കറിയാം. എന്റെ പേര് കറിയ, ഇതെന്റെ ഭാര്യ മറിയ. കറിയായിക്കും മറിയായിക്കും നാല് മക്കളുണ്ടായിരുന്നു. പുലിക്കുട്ടന്മാരെ പോലുള്ള നാല് മക്കൾ. സ്നേഹവാത്സല്യത്തോടെ കൈ വളരുന്നു, കാൽ വളരുന്നു എന്ന് നോക്കി ഞങ്ങൾ അവരെ വളർത്തി. ആവശ്യത്തിന് വിദ്യാഭ്യാസവും നൽകി നല്ല ജോലിക്കാരുമാക്കി. മൂത്ത മകൻ അപ്പച്ചൻകുട്ടി, രണ്ടാമത്തെ മകൻ വറീസൂട്ടി, മൂന്നാമൻ ജോസൂട്ടി, നാലാമത്തെ മകൻ ദൈവവിളി കേട്ടു പോയി. അവന്റെ പേര് തോമസ് കുട്ടി. സമയാസമയങ്ങളിൽ മൂന്ന് പേരുടെ വിവാഹവും കഴിഞ്ഞ് തോമസ് കുട്ടി വൈദികനുമായി. അങ്ങനെ അവർക്ക് ഭാര്യയും കുഞ്ഞുമക്കളുമായി. ഞങ്ങൾ വളരെ സന്തോഷത്തോടെ അടിച്ചു പൊളിച്ചു ജീവിച്ചു. ഒരു ദിവസം അത് സംഭവിച്ചു. എല്ലാവർക്കും മാതാപിതാക്കളുടെ സ്വത്ത് വേണം. അവർക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ ആരുമില്ല, ഒരിറ്റ സ്നേഹം കൊടുക്കാൻ ആരുമില്ല. ഒന്ന് തിരിഞ്ഞു നോക്കിയോ നിങ്ങൾ. അപ്പച്ചനും അമ്മച്ചിയും ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തിരക്കിയോ നിങ്ങൾ. മക്കളാണ് പോലും മക്കൾ. നിങ്ങളിങ്ങനെ ഒന്നും മിണ്ടാതിരുന്നതുകൊണ്ട് ഒരു തീരുമാനവും ആകില്ല. തോമസ് കുട്ടി എന്ത് പറഞ്ഞാലും അനുസരിക്കാൻ ഞാൻ ഒരുക്കണെന്ന്. ഞങ്ങളും അതിന് തന്നെയാണ് വന്നേക്കണത്. ഞങ്ങളും അതിന് തന്നെയല്ലേ വന്നത്. നിങ്ങൾ മൂന്ന് പേരുണ്ടല്ലോ, പത്ത് ദിവസം വീതം അപ്പച്ചനെ അമ്മച്ചിയും നോക്കിയ പ്രശ്നം തീർന്നില്ലേ? ശരി, സമ്മതിച്ചു. വാ അപ്പച്ച, അമ്മച്ചി വാ, എന്റെ വീട്ടിലേക്ക് പോവാ. മോനെ അപ്പച്ചൻകുട്ടി, എന്ത് വേണം? അപ്പന്റെ കണ്ണടയുടെ ചില്ല് രണ്ടും പൊട്ടിയടാ, ഒന്ന് മാറിത്താടാ, എന്തെങ്കിലും ഒന്ന് വായിക്കാനാ. പിന്നെ വായിച്ചു പഠിച്ച് പരീക്ഷ എഴുതാൻ പോണല്ലേ, അവിടെ വല്ലയിടത്തും പോയി അടങ്ങി വന്നിരിക്കപ്പ. ഒരു വായനക്കാരൻ വന്നിരിക്കണം. എന്താ നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കണേ, എന്ത് പറ്റി? ഏയ് ഒന്നുമില്ല ചേച്ചി, ഞാൻ പോയിട്ട് വരാം. ഒരു പത്ത് ദിവസം കഴിഞ്ഞ് വന്നാ മതി. നാളെ വരാം. വേണ്ട, നീ കുറച്ചു ദിവസം അവധി എടുത്തോ. അല്ല, ഈ മുതുക്കനും മുതുക്കിയും ഉന്നിക്കാക്കു തിരിക്കണ. അകത്തോട്ട് വാ, നൂറുകൂട്ടം പണിയുണ്ട്. എനിക്ക് സീരിയല് കാണണം. മറിയേ, എന്തോ ജീവിതത്തില് ഒരുപാട് സന്തോഷിച്ചവനാടി ഞാൻ. നിന്റെയും എന്റെയും ഈ ജീവിതത്തിനിടയിൽ നക്ഷത്രങ്ങളായി പെയ്തിറങ്ങിയ നന്മകളായിരുന്നു നമ്മുടെ പൊന്നോമനകൾ. ആ മക്കള് ആവതില്ലാത്ത കാലം വന്നപ്പോ പുറങ്കാലിന് തൊഴുക്കുക, മുഖത്ത് കാറിത്തുപ്പുക, ഒന്ന് വിളിച്ചോടേ. ഇവിടെ വന്നപ്പോ മുതൽ തുടങ്ങിയ വഴക്ക, ഇതിങ്ങനെ പോയാ എന്താ ഒരു തീരുമാനം? ആ, ഇന്നും കൂടി കഴിഞ്ഞ നമുക്ക് ഇവിടുന്ന് പോകാം. പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്, വിരുന്നുകാരനെ ഓടിക്കാൻ ഭാര്യയും ഭർത്താവും വഴക്കിട്ട കഥ. ആ, മക്കളെ കണ്ടും മാമ്പു കണ്ടും പൊതിക്കരുതെന്നാ കാർന്നോമാര് പറയണത്. മറിയേ, കയ്യിൽ മുറുകെ പിടിച്ചു ജീവിതാന്തം വരെ ഒരു ഊന്നുപടിയായി താങ്ങും തണലുമായി ഞാനുണ്ടാകും കൂടെ. നാല് മക്കൾ കൺമുമ്പിൽ ജീവിച്ചിരിക്കെ നിന്നെ ഒരു അനാഥയാക്കാൻ എനിക്ക് വയ്യടി. വാ, വേഗം നടന്നോടി, വേഗം നടന്നു. അമ്മക്കുട്ടി, ഡോണ്ടു ഡോണ്ടു, ഞാൻ പറഞ്ഞത് നീ മറന്നോ? ഗോ ഇൻസൈഡ്. എന്താ മോളെ, എന്താ കാര്യം? കാര്യം എന്താണെന്ന് ഞാൻ തന്തിയോട് പറഞ്ഞിട്ട് വേണോ? ചുമയും കൊരയും ഇല്ലാത്ത രോഗങ്ങളൊക്കെയുണ്ട്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പകരും. ഡേർട്ടി ഫെല്ലോസ്. മോളെ, അപ്പന് മാറാരോഗമൊന്നുമില്ല, സാധാരണ ചുമയാ, അത് മാറിക്കൊള്ളും. മാറിക്കോളും, കുഴിയിൽ വെക്കണം. അപ്പച്ചനും അമ്മച്ചി ഇവിടെ ഇരിക്കണോ?
അകത്ത് കയറിപ്പോ. എന്റെ രണ്ട് ഫ്രണ്ട്സ് വരുന്നുണ്ടെന്ന് അവര് കാണണ്ട, കയറിപ്പോ. എന്താടാ, ഞങ്ങളെ അവര് കണ്ടാൽ കുറച്ചിലാണോ നിനക്ക്? ഈ അമ്മയുടെ ഒരു കാര്യം, അവര് വലിയ ആൾക്കാരാന്ന്. എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അതിന് മറുപടി പറയാൻ പറ്റൂല. അവരെന്താടാ, മനുഷ്യന്മാരല്ലേ, അവർക്കും അപ്പനും അമ്മയും ഉണ്ടാവില്ലേ? ഓ, ഇതാ കുഴപ്പം. വാ, തുറന്ന മണ്ടത്തരമേ പറയത്തുള്ളൂ. ദൈവത്തെ ഓർത്ത് അപ്പ ഒന്ന് അകത്തേക്ക് കയറിപ്പോ. ആരാ പോയത്? അപ്പനും അമ്മയോ? ഏ, അല്ലല്ലല്ല, അത് ഇവിടുത്തെ സർവന്റിന്റെ അപ്പനും അമ്മയല്ലേ. എന്റെ ഡാഡിയും അമ്മയും അമേരിക്കയിലാ. ദ്രോഹി! സ്വന്തം അപ്പനെ അമ്മയും ജീവനോടെ കല്ലറയിലടക്കാൻ കൊതിപൂട്ടു നിൽക്കുന്ന മൃഗമേ. സ്നേഹമെന്ന് പറഞ്ഞാൽ എന്താടാ? ദേ ഇത് കണ്ടോ നീ? ഇടനെഞ്ചിന്റെ കോണിൽ മായ്ക്കാനാവാത്ത വിധം കോറിയിട്ട ഒരു സത്യ. നീയൊക്കെ ജനിച്ചു വീണ അന്ന് തൊട്ട് ഇന്ന് വരെ നിന്നെയൊക്കെ സ്നേഹിച്ചിട്ടേയുള്ളൂ. കൈ വളരുന്നതും കാല് വളരുന്നതും നോക്കി നിന്ന് നിർവൃതി കൊണ്ടിട്ടുണ്ട്. ഇത് കണ്ടോടാ നിന്റെ പെറ്റത്തള്ള. ദേ ഈ കണ്ണിലൂടെ ഒഴുകുന്നത് കണ്ണീരല്ല, ചോരയാ ചോര. പത്ത് മാസം ചുമന്ന് നൊന്തു പറ്റി വയറ്റാണല്ലോടാ മൃഗമേ നീ ചവിട്ടിയത്. ഇനി ഞങ്ങൾ ഇവിടെ നിന്നാ ഞങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കും. പിന്നെ എന്താ ചെയ്യാന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല. വാടിയും അറിയാമേ. വാ, പോകാം നമുക്ക്. എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്, ഇപ്പൊ എത്തും. അപ്പച്ചനും അമ്മച്ചി ചായ കുടിച്ചു. എന്ത് പറ്റി എന്തോ ഇന്ന് ആരെയും കണ്ടില്ല. ഞങ്ങള് രാവിലെ മുതല് പള്ളിമുറ്റത്ത് ഇരിക്കണതാ. ഞാൻ പിതാവിനെ കാണാൻ എറണാകുളം വരുമെന്ന് പോയി. ഉച്ചക്ക് വല്ലതും കഴിച്ചോ എന്ന് ചോദിച്ചാ ഇല്ല, ഒന്നും കഴിച്ചില്ല. എന്റെ ദൈവമേ, രാവിലെ മുതൽ പട്ടിണിയായിരുന്നു. നിങ്ങൾ എല്ലാവരും എല്ലാം സമ്മതിച്ച് പോയതല്ലേ? എന്നിട്ടെന്താ, അപ്പനും അമ്മയും ആർക്കും വേണ്ടാത്ത പട്ടികളെ പോലെ ഈ പള്ളിമുറ്റത്ത് വൈകുന്നേരം വരെ പച്ചവെള്ളം പോലും കുടിക്കാതിരുന്നത്? ഞാൻ ദേ കഴിഞ്ഞ മാസവും ഈ മാസവും 10 ദിവസം കൃത്യമായി നോക്കിയതാണ്. ഇന്ന് എന്റെ ദിവസമല്ല. ഞാനും കഴിഞ്ഞ മാസവും ഈ മാസവും 10 ദിവസം നോക്കി. ഇന്ന് എന്റെ ദിവസമല്ല. പിന്നെ ഇന്ന് എന്റെ ദിവസമാണെന്നാണോ നിങ്ങൾ പറയണത്? കഴിഞ്ഞ 10 ദിവസം ഇവർ എന്റെ വീട്ടിൽ തന്നെയായിരുന്നു. ഇന്ന് എന്റെ ദിവസമല്ല. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്തായാലും ഇന്ന് എന്റെ ദിവസമല്ല. എന്റെ അപ്പച്ചനും അമ്മച്ചിയും ഇന്ന് ആർക്കും വേണ്ടാത്ത അനാഥരാണ്. അപ്പനെയും അമ്മയെയും 10 ദിവസം നോക്കാൻ വീതിച്ചപ്പോ ഈ 31-ാം തീയതി മറന്നു. കഷ്ടം. തോമസ് കുട്ടി, നീ വിഷമിക്കണ്ട. മോനെ, നീ വിചാരിച്ച ഞങ്ങളെ ഉള്ള അനാഥാലയത്തിലും ആക്കാൻ കഴിയില്ലേ? എന്റെ ചേട്ടന്മാർക്കറിയോ ഈ അപ്പച്ചന്റെ അമ്മച്ചിന്റെയും കണ്ണീരിന്റെ വില? ഒരിക്കൽ നിങ്ങൾ ഈ കണ്ണീരിന് കണക്ക് പറയേണ്ടി വരും. നിങ്ങൾക്ക് മക്കളുണ്ടല്ലോ, നിങ്ങളും പ്രായമാവും. എന്നിങ്ങനെ ഇരിക്കുമെന്ന് കരുതുന്നുണ്ടോ? തോമസ് കുട്ടി, അവരെ വഴക്ക് പറയണ്ട, അവരുടെ മനസ്സ് വിഷമിക്കും. വാ, നമുക്ക് പോകാം. അപ്പച്ചനമ്മച്ചി അനാഥാലയത്തിലൊന്നും പോകണ്ട, എന്റെ വീട്ടിലേക്ക് പോരി. എന്തിന്? നിങ്ങൾ ടൂർ പോകുമ്പോൾ പുറത്തിട്ട് പൂട്ടാനോ, അതോ വേലക്കാരിയെ പറഞ്ഞു വിട്ട് അടിമകളെ പോലെ പണിയെടുപ്പിക്കാനോ, അതോ കിട്ടിയത് പോരാ എന്ന് പറഞ്ഞ് കഴുത്തിന് പിടിച്ച് ഞെക്കാനോ? വളർത്തു മൃഗത്തോട് കാണിക്കുന്ന കാരുണ്യമെങ്കിലും കാണിക്കായിരുന്നില്ലേ നിങ്ങൾക്ക് ഇവരോട്? വേണ്ട മോനെ, വേണ്ട, ഒന്നും പറയണ്ട. ഇവിടെ കൂടെ ഞങ്ങളെ വിടല്ലേ? എന്റെ ചേട്ടന്മാരൊന്ന് മനസ്സിലാക്കിയാൽ നല്ലതാണ്. സീനിയർ സിറ്റിസൺസ് ആക്ട് 2007 എന്ന ഒരു ആക്ട് ഉണ്ട്. അത് പ്രകാരം ഒരു പരാതി ഇവർ നിങ്ങൾക്കെതിരെ കൊടുത്താൽ നിങ്ങൾ കോടതി വരാന്തയിൽ കിടന്ന് നിരങ്ങും, ശിക്ഷയും കിട്ടും. വേണ്ട മോനെ, വേണ്ട. കേസ് കൊടുത്തു നേടേണ്ടതല്ല ഈ സ്നേഹവും സംരക്ഷണവും. ഈ തിരിച്ചറിവ് എന്റെ സഹോദരന്മാർക്ക് ഇല്ലാതെ പോയല്ലോ. ഇതുപോലെയുള്ള മാതാപിതാക്കൾ ഉള്ളതുകൊണ്ടാണ് മക്കൾ കോടതി കയറാത്തത്. അവരോട് ദൈവം ചോദിച്ചോളൂ. വാ, നമുക്ക് പോകാം. സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകമാണ് കുടുംബം. അത് ഭാവി തലമുറയുടെ പരിശീലന കളരിയാണ്. ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിന്റെയും പ്രഥമ അധ്യാപകരാണ് മാതാപിതാക്കൾ. അതിനാൽ സ്നേഹത്തിന്റെ, വിട്ടുവീഴ്ചയുടെ, സൗഹൃദത്തിന്റെ സന്മാതൃകകൾ പകരാൻ നമ്മുടെ കുടുംബങ്ങൾക്കാകട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ സർവേശ്വരന് ഇടമുണ്ടാകട്ടെ. അപ്പോൾ നാളെയുടെ പ്രതീക്ഷകളാകുന്ന ഇളം തലമുറയെ ലോകത്തിന് സമ്മാനിക്കാൻ നമ്മുടെ കുടുംബങ്ങൾക്കാകും. നന്ദി, നമസ്കാരം.